Assalamu alaikum, namaskaram. I am in Kodamangalathu Peace Hospital. Where are you from? Nellikuzhi Cheruvattur. I am in a video that is blocked by the net. Nirvadi Pavapetta Rogikalkku Theerthum Saujanyamayittulla Oru Hospital aanu Peace Hospital. Peace Valley Hospital. Adayathu ivadathe valiya oru manushyasnehi adhehathinte maganu oru kodi roopa koduthittaanu oru paadu paavappetta rogikal valare vishamathode naattil chikitsikkan panamillathe buddhimuttund. Adukondu ente kutti ee panam kondu oru hospital thodanganennum mattulla nalla manushyasnehalla kootittu arhathappetta paavappetta rogikalkku അതിൽ നിന്നും ഫ്രീ ആയിട്ട് തികച്ചും ചികിത്സ നടത്തണമെന്നും പറയുള്ള ആ വലിയ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ മനസ്സിന്ന് വന്ന വലിയൊരു കാരുണ്യമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിരവധി രോഗികളാണ് ഇപ്പോൾ ഉള്ളത്. അതായത് കിഡ്നി പോയ രോഗികൾ, ക്യാൻസർ വന്ന രോഗികൾ, നട്ടലിന് ക്ഷതേറ്റ രോഗികൾ, അംഗവൈകല്യം സംഭവിച്ച മക്കൾ, അതുമാതിരി രക്ഷിതാക്കൾക്ക് വേണ്ടാത്ത രക്ഷിതാക്കളെ വേണ്ടാത്ത മക്കളുണ്ട് ഒരുപാട്. അങ്ങനെ ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. മക്കൾ ഒഴിവാക്കിയെങ്കിലും അവർക്ക് താങ്ങും തണലാവുന്നത് അവരെ മരണം വരെ ചികിത്സയും ഫുഡും എല്ലാ സൗകര്യവും കൊടുക്കുന്നത് നമ്മുടെ പീസ് വാലി ഹോസ്പിറ്റലാണ്. ആ വലിയ മനുഷ്യൻ്റെ കബറിലേക്ക് ഏറ്റവും വലിയ ഇവിടെ നെറ്റ് കുറച്ച് സ്പീഡ് കമ്മിയാണ്. അപ്പോൾ ആ വലിയ മനുഷ്യനെയും ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് പോയ ആ മഹാ മനുഷ്യന് വേണ്ടി, ആ മഹാവ്യക്തിക്ക് വേണ്ടി, ആ സ്നേഹസമ്പന്നന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. എത്രയോ രോഗികളാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള രോഗികൾ, നമ്മുടെ മറ്റുള്ള കേരളത്തിലുള്ള പല ജില്ലകളിലുള്ള രോഗികൾ തീർത്തും സാമ്പത്തികമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയ എത്രയോ ഞങ്ങളതിൻ്റെ അകത്ത് കടന്നപ്പോൾ സങ്കടം തോന്നി. കാരണം ക്യാൻസർ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതിൽ ഏറ്റവും വലിയത് നമുക്ക് സങ്കടം നമ്മുടെയൊക്കെ മോഹൻലാൽ സിനിമാ നടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ. ആ കുട്ടിക്ക് ക്യാൻസർ രോഗമെന്ന് കുട്ടിയൊന്ന് കാണാം നമുക്ക്. ആ കുട്ടിയുടെ നമ്മോട് പറയും. അമ്മയാണ് ഞങ്ങളറിയാൻ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകാണും മോളുടെ ഈ അസുഖത്തെക്കുറിച്ചും. അത് ഇപ്പോഴും അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ്. ഇപ്പം ഞങ്ങൾ ഈ പീസ് വാലിയിൽ എത്തിയിട്ട് ഇപ്പോൾ ഒരു രണ്ടര മാസമായി. ഞങ്ങൾ വന്നത് ഇവിടെ ഫിസിയോ ചെയ്യാനാണ്. വരുമ്പോൾ അവളെ ട്രോളിയിൽ ഊറ്റിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണവും ഇല്ല. നമ്മളെന്ത് സംസാരിച്ചാലും അതിന് മറുപടിയില്ല. ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. കൈയൊന്നും ഒട്ട് അനക്കാൻ പറ്റില്ലായിരുന്നു. കാരണം പാരലൈസ് ആയിരുന്നു. ഇവിടെ വന്ന് ഇപ്പോൾ നമ്മൾ നടന്നു പോകേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ ആയിട്ട് സന്തോഷത്തിലാണ്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കാൻ കഴിയാത്ത മോള് ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കിവിടെ എത്തിച്ച ആ ദൈവത്തോട്, ഞങ്ങളിവിടെ എത്തിക്കാൻ നിമിത്തം എന്തായാലും ആ ദൈവത്തിൻ്റെ ഒരു എത്തിച്ച ദൈവത്തോടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകണമെന്നില്ല. ഇവളെപ്പോഴും പറയും എന്നെ പീസ് വാലിന്ന് പറഞ്ഞു വിടല്ലേന്ന്. പക്ഷേ നമുക്ക് പോയേ പറ്റൂ. കാരണം ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കും ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിനി വീട്ടിൽ പോയി. അപ്പോൾ ഒരുപാട് ചേച്ചി ഒരുപാട് സഹായം കൊണ്ടാണല്ലപ്പോൾ ഇത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെ സഹായം നിർബന്ധമാണ് നമ്മൾ ഈ സ്ഥാപനം. എല്ലാവരും വന്നൊന്ന് കാണണം അല്ലേ ഈ സ്ഥാപനം. ഇവിടെ വന്ന് കാണണം. കാരണം നമുക്ക് ഈ രണ്ട് മാസക്കാലം ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ സന്തോഷം ഞങ്ങൾ അമ്മയും മോളും വളരെ ഹാപ്പിയാണ് അല്ലേ. ദുഃഖങ്ങളൊന്നും അറിഞ്ഞില്ല. കാരണം ഒത്തിരി റൂമിലെല്ലാം അതെ സിനിമയുടെ എന്താണ് നമ്മൾ പറയേണ്ടത്. അതായത് ബഹുമാനപ്പെട്ട മോഹൻലാലിന്റെ കൂടെ ഒരു പെങ്ങളായിട്ടൊക്കെ അഭിനയിച്ചാണ് ഏത് ബാബകല്യാണിയാ ആ ചോട്ടാ മുംബൈയില് പിന്നെ പെങ്ങളായിട്ട് പെങ്ങളുട്ടി ആയിട്ട് അഭിനയിച്ചതാണ്. മമ്മൂട്ടി സാഹിബിന്റെ കൂടെ അഭിനയിച്ച കുട്ടിയാണ്. ഒരുപാട് സിനിമയിലും സീരിയലിലും അഭിനയിച്ച മോളാണ്. പക്ഷേ ഒരു സീരിയൽ നടന്മാരോ അല്ല സീരിയൽ നടന്മാരോ വന്നത് സോറി ഒരു സിനിമ നടന്മാര് മമ്മൂട്ടി മോഹൻലാലൊക്കെ വന്നു ബഹുമാനപ്പെട്ട നമ്മളെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി മോഹൻലാല് ബാലേന്ദ്ര മേനോൻ സാറ് രഞ്ജിനി ഹരിദാസ് വിധു പ്രതാപ് ഇവരൊക്കെ നമ്മളെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തവരാണ്. അപ്പോ സഹായിച്ച വ്യക്തികളെ കാര്യങ്ങള് ഈ അമ്മച്ചി പറഞ്ഞു. വലിയ വലിയ ആക്ടർമാരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്ക, ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറ്, നമ്മളെ പൃഥ്വിരാജ് സാറ്, ദിലീപ് സാറ്, ഇങ്ങനെ കുറേ
മഹാവ്യക്തികൾ കൂടീശ്വരന്മാരുണ്ട്. പക്ഷേ ഈ സഹോദരിയുടെ ദയനീയ അവസ്ഥ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കേണ്ടൊക്കെ സാഹചര്യമാണ് ഉണ്ട്. ഇവരൊക്കെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അമ്മ എന്ന് പറഞ്ഞ ഒരു വലിയ സംഘടന ഉണ്ട്. ഇവരൊക്കെ ഇതിന് തീർത്തും ഈ സഹോദരനെ സഹായിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ള സംശയം. കാരണം സീമാജി സീമാജി നമ്മളെ സീമച്ചേച്ചിയാണ്. അതെ, അപ്പൊ സീമാജി നായർ പറഞ്ഞ സിനിമ സീരിയൽ ആക്ടറാണ്, ആക്ട്രസ് അല്ലേ. ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളതാണ് അമ്മച്ചി പറയേണ്ടത്. വലിയ വലിയ ആക്ട്രസ് ഒന്നും ഈ ഭാഗത്ത് അറിഞ്ഞിട്ടില്ല. അതെ, ഫിറോസ് ഭായി ഒരു വീഡിയോ വിട്ട് ചെയ്ത്. അപ്പൊ നമ്മളെ ഫിറോസ് കുന്നം പറമ്പില് വീഡിയോ പൊട്ടിയെന്ന് പറഞ്ഞ വലിയ സാമ്പത്തികമായിട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ്. അതെ അതെ അതെ. അപ്പൊ ഒരുപാട് അന്ന് കിട്ടി. ഇപ്പൊ ഇവിടെ ഇവിടെ വരാൻ എങ്ങനെ കാരണം? എനിക്ക് കണ്ട നമ്മുടെ മോള് എണീറ്റ് നടന്നിരുന്നില്ലാന്നാണ് അമ്മ പറഞ്ഞത്. ഇന്ന് അവള് നടക്കുന്നുണ്ട്, അവള് വർത്തമാനം പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു ആശ്വാസം തന്നെ. ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണ് ഇതിനൊക്കെ ഒരു വഴി. പിന്നെ ഇവിടുത്തെ സ്നേഹം അല്ലേ, ഇവിടുത്തെ സ്റ്റാഫുകളെ സ്റ്റാഫുകൾ മാത്രമല്ല, നമ്മളെപ്പോലെ തുല്യ ദുഃഖിതരായി വരുന്ന ഒത്തിരി പേഷ്യന്റും ബൈസ്റ്റാൻഡറൊക്കെ ഉണ്ട്. എല്ലാവരും എല്ലാവരും ഇവിടെ നിന്ന് അയ്യോ പറഞ്ഞു വിടല്ലേ, നമ്മളെ പറഞ്ഞു വിടുവോ പറഞ്ഞു വിടല്ലേ. പക്ഷെ കുറച്ച് അവരുടെ കുറച്ച് ഇമ്പ്രൂവ് ആയാൽ പോയേ പറ്റുള്ളൂ, ആൾക്കാർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ആർക്കും ഒരു താല്പര്യത്തോടു കൂടിയല്ല ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നത്. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ അല്ല ആണല്ലേ. ആ വലിയ മനുഷ്യനെ നല്ല മനുഷ്യന്റെ ഒരു നമ്മളെ ദൈവത്തെ ഇതുപോലെ നേരിട്ട് നമ്മുടെ മുന്നിൽ ആരും ദൈവം പ്രത്യക്ഷപ്പെട്ട് കേട്ട് ഇതുപോലെ പല മനുഷ്യരും ആള് വരും. അപ്പൊ ഇങ്ങനെ ഓരോ ഹെൽപ്പ് ചെയ്യാൻ ഇതുപോലെ പലരുടെ രൂപത്തിലും. അപ്പൊ പ്രാർത്ഥിക്കുക, എന്തായാലും നല്ലത് മാത്രം വരട്ടെ. മോളിലെ അസുഖമൊക്കെ പെട്ടെന്ന് മാറട്ടെ. ഇനിയും അഭിനയിക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇവിടെ എത്തട്ടെ, അവരെത്തണ്ടേ, തീർച്ചയായിട്ടും ഓക്കെ. അവരൊക്കെ എത്തും മോളെ കാണാൻ. ഇനി അവരെ എത്തിയില്ലെങ്കിൽ എന്നാ ഞാൻ അവര് വരാം. എന്തായാലും മോൾക്ക് നല്ലത് വരട്ടെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കട്ടാ. ഇനി നമ്മളെ വയ്ക്കാനായിട്ടൊന്ന് കരയിട്ട് സംസാരിക്കാം. ഒന്ന് വിശദമായിട്ടേ ഇതില് വലിയ ബസ് ആ ബസ്സിന്റെ കഥ ഒന്ന് പറ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് വിഭാഗങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഡയാലിസ്, കിഡ്നി ഇത് പോയ ആളുകൾക്ക് ഡയാലിസ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ 400 രൂപ രോഗികളിൽ നിന്ന് മേടിക്കുന്നുണ്ട്. തികച്ചും സൗജന്യമായി കൊടുക്കേണ്ട ആളുകൾക്ക് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർ സാധാരണ ആളുകളിൽ നിന്ന് 400 രൂപ മേടിക്കും. അത് നമ്മളൊരു 9 ഡയാലിസ് മെഷീനാണ് ഉള്ളത്. അത് പരമാവധി ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മാനസിക ശാരീരിക വൈകല്യങ്ങളുള്ളവരാണ്, അവർ 60 പേരാണ് ഇവിടെ ഉള്ളത്. സ്ത്രീകളും പുരുഷന്മാരും കൂടിയിട്ട് അവർ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട് വീടുകളിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. അത്തരം ആളുകൾ 60 പേരിവിടെ ഉണ്ട്. പിന്നെ ഉള്ളത് സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റി വീഴ്ചയിലും അപകടങ്ങളിലൊക്കെ പറ്റിയ ആളുകളാണ്. അവർ ഒരേ സമയം നമുക്ക് 10 പേരാണുള്ളത്. 10 പേരും അവരുടെ 10 ബൈസ്റ്റാൻഡറോടും കൂടി 20 പേരാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് നമ്മൾ 3 മാസത്തെ ഒരു കോഴ്സാണ്. 5 മണിക്കൂർ 6 മണിക്കൂർ ഫിസിയോതെറാപ്പി ചെയ്ത് അവരെ പരമാവധി സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യാവുന്ന ഒരവസ്ഥയിലാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. അത് അവരെ ചെറുപ്പക്കാരായ യുവാക്കളെയൊക്കെ എന്തെങ്കിലും സ്വയം തൊഴിൽ, ഓട്ടോറിക്ഷ ഓടിക്കാൻ, അല്ലെങ്കിൽ ഒരു പെട്ടിക്കട തുടങ്ങാൻ, അല്ലെങ്കിൽ ഒരു LED ബൾബ് നിർമ്മാണം, അങ്ങനെ വിവിധ തരത്തിലുള്ള അവരെയും കൊണ്ട് പറ്റുന്ന തൊഴിലുകൾ നമ്മൾ പരിശീലിപ്പിക്കുകയും അത് ഇവിടുന്ന് പോകുന്ന മുറയ്ക്ക് അവരെ നാട്ടിൽ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി നമ്മൾ പീസ്വാലി ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഉള്ളത് ക്യാൻസർ വന്ന് 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ, അത് ഒരേ സമയം 10 പേരാണ് ഉള്ളത്. 10 പേര് അവരുടെ ബൈസ്റ്റാൻഡറോടു കൂടി അവരുടെ അതും തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. അല്ല, ആരെങ്കിലും എന്തെങ്കിലും ഡൊണേഷനായിട്ട് തന്നാൽ സ്വീകരിക്കാറുണ്ട്. അത്തരം സംവിധാനം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ പല ബിൽഡിങ്ങിൻ്റെ പുതിയ വർക്കുകൾ നടക്കുന്നുണ്ടല്ലോ, അതിലൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ? അത് നമ്മൾ ചെയ്യുന്നത് ഈ
സിക്കൽ മെഡിസിൻ, അതായത് ഈ നട്ടല് തളർന്ന രോഗികൾ ഇപ്പം നമുക്ക് ഏകദേശം 350 പേര് അപേക്ഷ തന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം നമ്മുടെ ഇപ്പോൾ ഉള്ള സൗകര്യം വെച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വർഷം കഴിയും അത്തരം രോഗികളെ നമുക്ക് ബിൽഡിങ് നിർമ്മിക്കാനും അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ 75 റൂമുകൾ ഉൾക്കൊള്ളുന്നൊരു ബിൽഡിങ്ങാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അതൊരു റൂം മാതാപിതാക്കളുടെ പേരിലൊരു വഖഫ് അല്ലെങ്കിൽ ഒരു സ്പോൺസർ ഒരു മെമ്മോറിയൽ എന്നുള്ള രീതിയിൽ ചെയ്തു ആണ് ഇരിക്കുന്നത്. അത് 5 ലക്ഷം രൂപയാണ് ഒരു മുറിക്ക് നമ്മൾ ഓരോരുത്തർ തന്ന് അവരുടെ ഇതിലാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് വൈകല്യങ്ങൾ ഏറ്റെടുത്ത് ഒരു 7 വർഷം കൊണ്ട് അവരെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു കോഴ്സാണ്. വിവിധ തരത്തിലുള്ള തെറാപ്പികളാണ്, എല്ലാ ആധുനിക മിഷനറികളൊക്കെ വച്ചിട്ടുള്ള തെറാപ്പി സെൻ്ററും അതുപോലെ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുമാണ് ആ ബിൽഡിങ്ങിൽ നമ്മൾ ആരംഭിക്കാൻ. അത് 8 മാസം കൊണ്ട് ഇനി ആരംഭിക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു മൊബൈൽ ക്ലിനിക്കാണ്, ആസ്റ്റർ മെഡിസിറ്റിയുമായിട്ട് ലാബ് ECG മുതല എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. അത് നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികൾ, ആദിവാസി കേന്ദ്രങ്ങൾ, ഹരിജൻ കോളനികൾ, അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയി അവിടെ ഹാൾട്ട് ചെയ്ത് അവർക്ക് വേണ്ടി നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള മരുന്നുകളും കൊടുക്കും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എന്തെങ്കിലും അപകടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകളോ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അത്തരം ഡോക്ടറും നഴ്സും ലാബും ഒക്കെ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ഇടുക്കിയിൽ ഉരുൾപൊട്ടി ഉണ്ടായപ്പോൾ നമ്മളവിടെ പോവുകയും അത്തരം ഇതിലൊക്കെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ് ഒരു അംഗീകൃത സംവിധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുജീബ് കെയുള്ള ഈ കുടം കോതമംഗലം സ്റ്റേഷനിലെ പോലീസ് ഓഫീസറാണ്. ഇക്കെയാണ് ഞങ്ങളെ പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞതും മാനുക്കാവുന്നു ഒന്ന് കാണണം നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കേണ്ടതും മനസ്സിക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടും. കാരണം അത്രയും രോഗികളെ തികച്ചും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചെയ്യണം, മറ്റുള്ള മനുഷ്യസ്നേഹമുള്ള സഹായത്തോടെയാണ് ബക്കർക്കാനൊന്ന് പരിചയപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മുജീബ്ക്കും മുജീബ്ക്കാരൻ്റെ കൂടെ അവിടുത്തെ സ്റ്റേഷനിലെ കരീം സാറും ഉണ്ട്. അവർ രണ്ടാളൊന്ന് രാവിലെ മുതലേ ഇന്ന് ലീവൊക്കെ എടുത്ത് എന്തൊക്കെ മുജീബ്ക്കും എണിച്ച് നടക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മൊത്തം ഇവിടെ. ഇത് വന്ന് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് വർഗീയതയില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് കാണുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയമില്ല, അവർ ചെയ്യുമ്പോഴേ നമ്മളെല്ലാവരും വന്ന് കാണുന്നവരെല്ലാവരും കാണണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ നിഷ, ജമാല് ഞങ്ങളെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ ഒരു പങ്കാളാണ്. അപ്പോൾ മൂവാറ്റപ്പുഴക്കാരിയാണ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ആ സഹോദരി ഓടി വന്ന് ഇവിടുത്തെ ഇത് സാഹചര്യം സഹോദരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കണ്ട നിന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയും.